റേപ്പും സ്ത്രീയുടെ ലൈംഗിക ആസക്തിയും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ടെന്ന കാര്യത്തിൽ പൊതുസമൂഹത്തെ പോലെ തന്നെ കോടതികൾക്കും വ്യക്തതയില്ലെന്ന് തെളിയിക്കുകയാണ് അടുത്തൊരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിധി. കൗമാരക്കാരായ പെൺകുട്ടികൾ സ്വന്തം ലൈംഗിക ത്വര നിയന്ത്രിക്കണമെന്നാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ വിധിയിലെ ഒരു വാചകം. വെറും 2 മിനിറ്റ് സന്തോഷത്തിനു വേണ്ടി ഒരാൾക്ക് വഴങ്ങിക്കൊടുക്കാതെ സ്വയം നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെ രാജ്യത്തെ റേപ്പ് കണക്കുകൾ കുറയ്ക്കാമെന്ന വിചിത്രമായ നിരീക്ഷണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത യുവാവിന്റെ കേസിലാണ് ജസ്റ്റിസുമാരായ ചിത്തരഞ്ജൻ ദാസ്, പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ കണ്ടെത്തൽ. 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കുമേൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റേപ്പ് കേസുകൾക്ക് കാരണം അവരിൽ തന്നെ ഉണ്ടാവാനിടയുള്ള മനുഷ്യസഹജമായ ലൈംഗിക ത്വരയാണെന്ന തെറ്റായ തോന്നലല്ലേ ഈ വിധി ഉണ്ടാക്കുന്നത്. വിധി ഇപ്രകാരമാണ്: കൗമാരക്കാരിൽ ലൈംഗിക താല്പര്യങ്ങൾ സാധാരണമാണ്. എന്നാൽ ലൈംഗിക അഭിലാഷം അല്ലെങ്കിൽ അത്തരം പ്രേരണയുടെ ഉത്തേജനം വ്യക്തികളുടെ ചില പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് പുരുഷനിലോ സ്ത്രീയിലോ ആയിരിക്കാം. അതിനാൽ ലൈംഗിക താല്പര്യങ്ങളെ നിയന്ത്രിക്കലാണ് നിർദ്ദേശിക്കാനാവുന്ന ഒരു പരിഹാരം, പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളിൽ. പുരുഷന്മാർക്ക് ലൈംഗിക ആസക്തി ഉളവാക്കും വിധമുള്ള ചേഷ്ടകളോ ലൈംഗിക താല്പര്യങ്ങളോടുകൂടിയ പെരുമാറ്റങ്ങളോ തങ്ങളിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ പെൺകുട്ടികൾ സ്വയം ശ്രദ്ധിക്കുക. അതിന് മാതാപിതാക്കൾ അവരെ പ്രാപ്തരാക്കുക. ഒപ്പം സ്ത്രീകളെ ബഹുമാനിക്കാൻ പുരുഷന്മാരും ശ്രദ്ധിക്കുക. ഇത്തരം വിധി പ്രസ്താവിക്കുന്ന ഒരു കോടതിക്ക് മുന്നിൽ ലൈംഗികമായി അധിക്ഷേപിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഹാജരാവുന്ന ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന ആദ്യ ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ പ്രതിയെ വശീകരിക്കാൻ ശ്രമിച്ചിരുന്നു? അങ്ങനെയാവില്ലേ? ഈ സാഹചര്യത്തിൽ റേപ്പിന്റെ നിർവചനം കൂടി അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ 375-ാം വകുപ്പ് പ്രകാരം സ്ത്രീ ശരീരത്തിന് മേൽ നടക്കുന്ന അതിഭീകരമായ അതിക്രമമാണ് റേപ്പിന്റെ പരിധിയിൽ വരുന്നതായി നിർവചിച്ചിരുന്നത്. സ്ത്രീ ശരീരത്തിൽ നിന്നും അവളുടെ അനുവാദം കൂടാതെ വസ്ത്രം നീക്കം ചെയ്യുന്നത് മുതൽ സ്പർശിക്കുന്നത് വരെ അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന വിഭാഗത്തിലായിരുന്നു മുൻപ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലായി വന്ന ക്രിമിനൽ ലോ അമെൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഭീകരമായ അക്രമം മാത്രമല്ല മേൽപ്പറഞ്ഞ ഏതൊരു പ്രവൃത്തിയും റേപ്പായി പരിഗണിക്കാം എന്ന തിരുത്ത് വരുത്തുന്നത്. ഒരു പുരുഷൻ സ്ത്രീക്ക് മേൽ നടത്തുന്ന ഏതൊക്കെ തരം പ്രവൃത്തികളാണ് റേപ്പിന്റെ പരിഗണനയിൽ വരുന്നതെന്ന് ഈ വകുപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തേത്, സ്ത്രീയുടെ താല്പര്യത്തിനെതിരായി അവളെ ലൈംഗികമായി ഉപയോഗിച്ചാൽ. 2, അവളുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചാൽ. 3, ഭയപ്പെടുത്തി അവളിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന സമ്മതം. 4, ഭർത്താവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലൈംഗികമായി ഉപയോഗിക്കുന്ന സാഹചര്യം. അടുത്തത്, പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങുന്ന സമ്മതം. അവസാനമായി വരുന്ന ക്ലോസിൽ പറയുന്നത്, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമമാണെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണ് എന്നുള്ള വാദത്തിന് പോലും നിലനിൽപ്പില്ല എന്നതാണ്. ഈ നിർവചനത്തിൽ പോലും പല പോരായ്മകളും പ്രകടമാണെന്നിരിക്കെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. സ്ത്രീക്ക് ഒരു സാധാരണ പ്രണയബന്ധത്തിൽ ലഭിക്കുന്ന ലൈംഗിക സുഖമോ സംതൃപ്തിയോ സമ്മാനിക്കുന്നതാവില്ല ഒരു റേപ്പ്. അവിടെയാണ് 2 മിനിറ്റ് നേരത്തെ സുഖത്തിനു വേണ്ടി പുരുഷന് വഴങ്ങിക്കൊടുക്കാൻ പെൺകുട്ടികൾ തയ്യാറാവരുത് എന്നത് ഒരു റേപ്പ് കേസുമായി ബന്ധപ്പെട്ട വിധിയിലെ വാചകമാണെന്ന വസ്തുത സങ്കടകരമാവുന്നത്.